തുര കത്തുമ്പോൾ വാഴ വെട്ടുകയാണ് ഇവിടെ ചിലർ. കൊറോണയായാലും നിപ്പയായാലും എങ്ങനെയും 4 കാശ് കയ്യിൽ വരണമെന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനെന്തും ചെയ്യും ഈ സൈബർ കുറ്റവാളികൾ. കൊറോണയെ പേടിച്ചിട്ട് ലോകം മാളത്തിലൊളിക്കുമ്പോൾ കണ്ണിൽ ചോരയില്ലാതെ വൈറസുകളും മാൽവെയറുകളും നാടൊട്ടുക്കും അയച്ച് തട്ടിപ്പിനെ ശ്രമിക്കുകയാണ് ഹാക്കർമാർ. രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഉണ്ടാകുന്ന സ്രവങ്ങളിലൂടെയാണ് കൊറോണ വൈറസ് പടരുന്നതെങ്കിൽ PDF, MP4, ഡോക്സ് ഫയലുകളായാണ് ഓൺലൈൻ വൈറസിന്റെ വിളയാട്ടം. അതിനാൽ കൊറോണയെ പ്രതിരോധിക്കാൻ കാണിക്കുന്ന ജാഗ്രത കമ്പ്യൂട്ടറും ഫോണും ഉപയോഗിക്കുമ്പോഴും വേണമെന്ന് പറയുന്നു സൈബർ വിദഗ്ധർ. കൊറോണ വൈറസിനെ കുറിച്ചുള്ള അറിവും സുരക്ഷാ നിർദ്ദേശങ്ങളുമാണെന്ന വ്യാജേനയാണ് മാൽവെയർ ഫയലുകൾ അയക്കുന്നത്. ഇമെയിൽ അക്കൗണ്ടും ഫേസ്ബുക്, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യാൻ കൊറോണ പേടിയെ ഹാക്കർമാർ മറയാക്കുന്നു. ഇമ്മോർട്ടൽ എന്ന ട്രോജൻ മാൽവെയറിനെയാണ് കൊറോണയുടെ മറവിൽ ഹാക്കർമാർ അയച്ചിരിക്കുന്നതെന്ന് IBM, എക്സ്പോർട്സ്, കാസ്പെർസ്കി എന്നിവയിലെ സൈബർ സുരക്ഷാ വിദഗ്ധർ വെളിപ്പെടുത്തുന്നു. 2017 കണ്ടെത്തിയ അതിവിനാശകാരിയായ മാൽവെയറാണ് ഇമ്മോർട്ടൽ. വേർഡ് ഡോക്യുമെന്റ്, MP3 ഫയൽ എന്നിവയുടെ രൂപത്തിലാണ് ഇത് വരിക. നിങ്ങളുടെ അയൽപക്കത്ത് തന്നെ കൊറോണ വൈറസ് ബാധ കണ്ടെത്തിയെന്നും മുൻകരുതൽ നിർദ്ദേശങ്ങൾക്കായി വേർഡ് ഫയൽ തുറക്കാനുമാണ് സന്ദേശം വരിക. അതനുസരിച്ച് തുറന്നാൽ ഓൺലൈൻ ലോഗിനുകൾ കൈയടക്കി വിവരങ്ങൾ ചോർത്തി കൂടിയ ശേഷിയുള്ള മാൽവെയറിനെ കമ്പ്യൂട്ടറിൽ കടത്തിവിടും. കമ്പ്യൂട്ടറുകളിലെ ഡാറ്റ നശിപ്പിക്കാനും പകർത്താനും മോഡിഫൈ ചെയ്യാനും ഇവയ്ക്ക് കഴിയും. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളും തകരാറിലാക്കും. ചൈനയുടെ അയൽ രാജ്യമായതിനാൽ ജപ്പാനാണ് ഈ പുതിയ സൈബർ ആക്രമണത്തിന് ആദ്യം ഇരയായത്. ചൈനയും ഹോങ്കോങ്ങും സൈബർ ആക്രമണത്തിന്റെ നോവറിഞ്ഞു കഴിഞ്ഞു. ഗൂഗിളും ഫേസ്ബുക്കും സൈബർ ആക്രമണങ്ങൾക്കെതിരെ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. SOS അലേർട്ടുകളാണ് ഗൂഗിൾ കൊണ്ടുവന്നത്. ഫേസ്ബുക്ക് കൊറോണ വൈറസ് വാർത്തകൾ നിരന്തര പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ പോസ്റ്റുകൾ ആളുകൾ ശ്രദ്ധിക്കാൻ കൊറോണ വൈറസ് ഹാഷ്ടാഗ് ഉപയോഗിക്കുന്ന അമേരിക്കയിലെ ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കളും ആക്രമണങ്ങൾ അത്ര മോശമല്ലെന്ന വിലയിരുത്തലിലാണ് സൈബർ ലോകം. Virus can't do.